നമസ്കാരം. ഏത് രാഷ്ട്രത്തിനും ഭരണാധികാരി ഉള്ളപ്പോൾ അതിനൊരു പ്രതിപക്ഷവും ഉണ്ടായിരിക്കും. ഭരണാധികാരിയേക്കാൾ പ്രധാന സ്ഥാനം പലപ്പോഴും പ്രതിപക്ഷത്തിനായിരിക്കും. അവിടെയാണ് ജനാധിപത്യം വിജയിക്കുന്നതും. നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നിരയിലിരുന്നപ്പോൾ എ കെ ഗോപാലൻ, ആ അവസരത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു സഭ വിട്ടു പോകാറില്ലായിരുന്നു. ആ വാക്കുകൾ കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുമായിരുന്നു. ഇപ്പോഴുമുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗം കേൾക്കാനായിട്ട് നരേന്ദ്രമോദി വളരെ സാഗൂഢം നിൽക്കാറുണ്ട്. അതിൽ പ്രധാനിയാണല്ലോ എൻ കെ പ്രേമചന്ദ്രൻ. ഇപ്പോൾ ഇവിടെ ഇത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര എന്ന് കേൾക്കുമ്പോൾ രാജ്യത്തുള്ളവർക്ക് ഒരു ഭയമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നാടിനെക്കുറിച്ച് വിദേശങ്ങളിൽ ചെന്ന് മോശമായിട്ട് പറയുക, ഈ ചില പഴയ നാടൻ, അത് പറയാൻ പാടില്ല, അത് സ്ത്രീവിരുദ്ധമായിട്ടൊരു പക്ഷേ തോന്നിപ്പോകുമായിരിക്കാം, പഴയ സ്ത്രീകളെ എന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഈ നുണ പറയുന്ന ഒരു രീതിയുണ്ടല്ലോ അവനവൻ്റെ വീട്ടിലെ, ആ രീതിയാണിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചു പോരുന്നത്. അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ച്, അവിടെ രാജ്യത്തിന് ദോഷകരമായി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രീ കോന്നി ഗോപകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം ശ്രീ ഗോപകുമാർ. ഈ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്, ഈ പഴയ കാലത്തെ ഈ സ്ത്രീകളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, സ്ത്രീവിരുദ്ധമായിട്ട് നിന്നെടുക്കും, അതേ ഒരു സ്വഭാവമല്ലേ കാണിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി? ഈ നമ്മുടെ നാടിന് ഭരണകൂടത്തെ വേണേൽ കുറ്റം പറഞ്ഞു, പക്ഷേ ദേശത്തിന് എതിരായിട്ടൊരിക്കലും കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ ജനാധിപത്യം സർഗാത്മകമാകുന്നത് വളരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടാകുമ്പോഴാണ്. പ്രതിപക്ഷം ക്രിയാത്മകമാകുന്നതും അങ്ങനെ ജനാധിപത്യത്തിൻ്റെ വേദിയിൽ, അല്ല ജനാധിപത്യ ഉദാത്തമാകുന്നതും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ളൊരു ഇക്വേഷനിലാണ്. രണ്ട് കൂട്ടരും നിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം, ഒരു പ്രതിപക്ഷ നേതാവ് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് മുമ്പും പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ നേതാവ് എ കെ ആൻ്റണിയാണ്, അങ്ങനെ സൂചിപ്പിച്ചത്, സോറി, എ കെ ഗോപാൽ, ക്ഷമിക്കുന്ന, എ കെ ആൻ്റണി അല്ല, എ കെ ഗോപാൽ. എ കെ ഗോപാലനെ സംസാരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അത് സാഗൂന്ന് അത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. രണ്ട്, എ കെ ഗോപാലനും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവുമായിട്ട് നെഹ്റു ഒരു ഫാബിയൻ സോഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് ആണല്ലോ. അപ്പം എന്തായാലും ശരി, എ കെ ഗോപാലനും ജവഹർലാൽ നെഹ്റുവുമായിട്ട് നല്ല വ്യക്തിബന്ധമാണ് ഉണ്ടായിരുന്നത്. പിന്നെ യശ്വന്ത് റാവു ചവാൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. നമ്മുടെ സി എം സ്റ്റീഫൻ പ്രതിപക്ഷ നേതാവുണ്ട്. ഇന്ദിരാഗാന്ധി ഇരുന്നില്ല, പകരം സി എം സ്റ്റീഫനെയാണ് എത്തിയത്. സി എം സ്റ്റീഫൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട പാർലമെൻറ്റേറിയൻ കൂടി. അതെ അതെ, സുഷമ സ്വരാജ് പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്നു. എൽ കെ അദ്വാനി പ്രതിപക്ഷ നേതാവായിരുന്നു. ഇവരൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്നു. 1971 ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുകയാണ്. അമേരിക്ക സർവ്വശക്തി ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗയാണെന്നാണ്. നിരന്തരമായി ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പറയുകയാണ്, ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗയാണെന്ന്. 100% തുറന്ന മനസ്സോടാണ് അടൽ ബിഹാരി വാജ്പേയി സപ്പോർട്ട് ചെയ്തത്. ഇന്ന് രാജ്യസ്നേഹമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇരിക്കുകയാണെങ്കിൽ നിലപാട് വ്യത്യസ്തമാകും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ എനിക്ക് വളരെയധികം സംശയമുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഞാൻ എന്നും പൊതുവേദിയിലും ചർച്ചകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത് ഒരു സെക്യൂരിറ്റി റിസ്ക്കാണെന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രാഹുലിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ, രാഹുൽ ഗാന്ധിയുടെ ഇടപാടുകൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ അദ്ദേഹം റഷ്യയിൽ അമേരിക്കയിൽ പോയി അദ്ദേഹം അവിടെ ഇടപെടുന്ന ചില ആളുകൾ, ഒന്ന് അദ്ദേഹം ജോർജ് സോറസ്, ഏത് മാർഗം ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്നവനാണ്. ഇന്ത്യ വിരുദ്ധരുമായിട്ടാണ്, ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനാണ് സാം പിട്രാഡു. ഇന്ത്യ
നാലായിട്ട് വിഭജിക്കപ്പെടണം എന്ന് പറഞ്ഞവനാണ് സമ്പിത്രോട്. വേറെ ഒരാളുണ്ട്, ഇന്ത്യ 25 വിഭജിക്കപ്പെടുന്നത് കാണാനിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്, അവർ ചരിത്രകാരിയാണെന്നാണ് പറയുന്നത്, റോമില താപ്പർ. 25 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, പട്ടാളമില്ലെങ്കിൽ ഇന്ത്യ 25 കഷ്ണമായിട്ട് മാറും എന്ന് പറഞ്ഞ ഒരു സ്ത്രീ. അവർ ചരിത്രകാരിയാണെന്ന് പറഞ്ഞ് കുറേ ഒരു ഗ്രൂപ്പ് ആളുകൾ അവരെ ചരിത്രകാരിയായിട്ട് വെക്കുകയാണ്. വളരെ മനോഹരമായ ഭാഷയിൽ ചരിത്രം വിവരിച്ചാൽ മാത്രം ചരിത്രകാരിയാകില്ല, നോവലിസ്റ്റിനും മനോഹരമായ ഭാഷ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വന്നുകൂടിയിരിക്കുന്ന രാജ്യവിരുദ്ധരിലെ ഒരാളാണ് ഈ റോമില താപ്പർ. അപ്പോൾ ഈ റോമില താപ്പർ പറഞ്ഞ് അവരുടെ സ്വപ്നം 25 വർഷം അവർ ജീവിച്ചിരുന്നാൽ, അത് കണ്ട മരിക്കാവുന്നതായിരിക്കും അവർ ധരിച്ചിരിക്കുന്നത്, ഇന്ത്യ 25 കഷ്ണമാകും, ഇന്ത്യ 4 കഷ്ണമാകും എന്ന് പറയുന്ന സാം പിട്രോഡ. ഇന്ത്യയെ എങ്ങനെയൊക്കെ, ഇന്ത്യൻ സാമ്പത്തിക ഘടനയെ എങ്ങനെയൊക്കെ വിമർശിക്കാം എന്ന് നോക്കി അവസരം പാത്തിരിക്കുന്ന അമർത്യ സെൻ. ഇവർക്കൊക്കെ വിദേശ ബന്ധങ്ങളുണ്ട്, ഇവരുടെ എല്ലാം ഭാര്യമാർ, അമർത്യ സെൻ്റെ ഭാര്യ വിദേശിയാണ്, പിന്നെ വേറൊരാൾ റഘുറാം രാജൻ. റഘുറാം രാജൻ RBI ഗവർണറായിരുന്നു, അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം ഇന്ത്യ ഉടനെ തകർന്നു പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യ സാമ്പത്തിക ശക്തിയിൽ 3-ാമത്തെ സ്ഥാനത്ത് എത്താൻ പോവാണ്. അപ്പോഴാണ് രഘുറാം രാജൻ പറഞ്ഞ് ഇന്ത്യ തകർന്നു. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൃത്യമായിട്ട് ഇവർക്ക് ഒരു അജണ്ടയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു അജണ്ട ഇന്ത്യയിലെ വലിയ വ്യവസായങ്ങളെ തകർക്കുക, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തകർക്കുക. അതിൻ്റെ ഭാഗമാണ് ജോർജ് സോറസും മറ്റു ചില കക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് അദ്ദേഹം ഈ അദാനിക്കെതിരെ നടത്തുന്ന പണിയെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, വ്യവസായങ്ങളില്ലാതെ, വ്യവസായികളില്ലാതെ എങ്ങനെ രാജ്യം മുന്നോട്ട് പോകും? അമേരിക്കയെ നിയന്ത്രിക്കുന്ന, അമേരിക്കയിൽ ഇത്രയും ഐശ്വര്യം ഉണ്ടാക്കിയത് അമേരിക്കൻ ഗവൺമെൻറ് മാത്രമല്ല, അമേരിക്കയിലെ വ്യവസായികളാണ്, വലിയ വ്യവസായശാലകൾ. നാസ തന്നെ കൃത്യമായി ബഹിരാകാശ യാത്ര, പിന്നെ സ്വകാര്യ വ്യവസായങ്ങൾ ഇലോൺ മസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോകത്തെ പ്രധാനപ്പെട്ട പോർട്ടുകളൊക്കെ അദാനി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അദാനിക്കെതിരെ അമേരിക്ക കേന്ദ്രീകൃതമായി ഒരു ഗ്രൂപ്പ് വളർന്നു വരികയാണ്. കാരണം പോർട്ട് ഒരു രാജ്യത്തിൻ്റെ തുറമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടക്കുന്നത് പോർട്ടിലൂടെയാണ്. അപ്പോൾ ലോകത്തിലെ പല പ്രധാനപ്പെട്ട പോർട്ടുകളും അദാനിയുടെ കയ്യിലാണ്. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം, വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും ശക്തമായി വിയോജിപ്പ് വേണ്ടി വന്നത് സോണിയാഗാന്ധിയാണ്, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ പോർട്ട് ഇങ്ങനെ വരാൻ കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരാണ് ഇടുന്നത്. അതെ അതെ, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇടുന്ന പോലെ ഉമ്മൻചാണ്ടി ഇൻ്റർനാഷണൽ ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഷിപ്മെൻ്റ് എന്നുള്ള പേരാണ്, പോർട്ട് എന്നുള്ള പേരാണ്. ഈ സർക്കാർ അദ്ദേഹത്തെ തമസ്കരിച്ചു എന്നുള്ള വേറെ കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർക്ക് ആർജവം ഉണ്ടെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, നന്ദി ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്നെങ്കിലും അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ അറിയപ്പെടണം. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ മുന്നിലാണ് വന്നത്. ഞാനിത് പറയാനുള്ള കാരണം, അതിശക്തമായി സോണിയാഗാന്ധി എതിർത്തിട്ടും ആ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ ഒറ്റയൊരാളിനെ നിശ്ചയദാർഢ്യം. കാരണം ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ ഒറ്റക്കാര്യമുള്ളായിരുന്നു, അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ വികസനം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം തന്നെ ഉദാഹരണത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളം, കരുണാകരൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ വരും, ഇപ്പോഴും നെടുമ്പാശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കരുണാകരൻ. പക്ഷേ ആരെങ്കിലും കരുണാകരനെ സ്മരിക്കുന്നുണ്ടോ? ഇല്ല. എന്റെ നെഞ്ചത്തോടെ വേണം വിമാനം ഇറക്കണമെന്ന് പറഞ്ഞ ശർമ്മ അവസാനം പിന്നെ സിയാലിന്റെ ചെയർമാനായിട്ട് വന്നു. അതാ രസം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടിൽ ഒന്നായിട്ട് മാറിയില്ലേ? അതെങ്ങനെയാണ് വന്നത്? കരുണാകരൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടല്ലേ വന്നത്? അപ്പോൾ രാജീവ് ഗാന്ധി പിന്നെ ഇൻ്റർനാഷണൽ പിന്നെ ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഷിപ്മെൻറ്റ് പിന്നെ കൊച്ചിയിലുണ്ട്, ഈ രാജീവ് ഗാന്ധി സ്റ്റേഡിയം, ഇതൊക്കെ കരുണാകരൻ്റെ നിശ്ചയദാർഢ്യം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ സിയാലാണ്. അപ്പം ഇവിടെ വന്ന ഒരു പ്രശ്നം, ഇത്തരം ആളുകളെ, നമ്മുടെ വലിയ പിന്നെ സ്ഥാപനങ്ങളെ, വലിയ വ്യവസായികളെ തകർക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർക്കുന്ന ഒരു സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ചില വിദേശ മുതലാളിമാരുടെ കയ്യിലെ ഒരു ഉപകരണമായി മാറുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, ബീജിംഗ് ഒളിമ്പിക്സിൽ പോയപ്പോഴേ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു, സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു, മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. മൻമോഹൻ സിംഗ് ചുമ്മാ കൂട്ടുപോയെന്നേ ഉള്ളൂ, അല്ലാതെ മൻമോഹൻ സിംഗിന് അവിടെ വലിയ കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. ഷീ ജിൻപിങ് പ്രിയങ്കയും സോണിയയെ, സോറി, രാഹുൽ ഗാന്ധിയും സോണിയയെ മാറ്റി നിർത്തി വലിയൊരു തുക രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൊടുത്തു. കടക്കൊണ്ട് പരിശോധിക്കാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. സക്കീർ നായിക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതിലൂടെ വന്ന് കലാപം ഉണ്ടാക്കാൻ നടന്ന ഒരുത്തനാണ്. ഇപ്പോൾ മലേഷ്യയിലും കണ്ട് അഭയം തേടിയിരിക്കുന്നു. അയഡയിൽ നിന്ന് സംഭാവന വാങ്ങിച്ചു രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണ്, ഇന്ത്യ വളരെ സംഘർഷമുണ്ടാകുമ്പോഴൊക്കെ രാഹുൽ ഗാന്ധി പലപ്പോഴും ചൈനീസ് എംബസിയിൽ ചർച്ചയ്ക്ക് പോകും. ഇദ്ദേഹം ചൈനീസ് എംബസിയിലാണ് ചർച്ചയ്ക്ക് പോകുന്നത്. ബാദ്ര ചൈനീസ് എംബസിയിൽ നിന്നാൽ അളിയനല്ലേ ബാദ്ര, അങ്ങനെ ചൈനീസ് എംബസിയിൽ നിന്നും വന്ന ആളല്ലല്ലോ.
എന്തിനാരെ കാണാൻ ഈ മനുഷ്യൻ പോകുന്നത്, ചൈനീസ് എംബസിയിൽ പോകുന്നത്? അപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി റിസ്ക്കാണ്. ഇപ്പം ഈ മനുഷ്യൻ പ്രതിപക്ഷ നേതാവാണ്, അതിൻ്റെ പ്രിവിലേജ് ഉണ്ട്. ആ പ്രിവിലേജ് ഉപയോഗിച്ച് ഈ മറ്റ് രാജ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും ആണ് ഇയാൾ പോകുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്ന സമയത്തും വിദേശത്ത് പോയപ്പോഴും അമേരിക്ക പോയി ഇന്ത്യയെ കുറ്റം പറയുക, ഇന്ത്യ പ്രധാനമന്ത്രിയെ കുറ്റം പറയുക, അദ്ദേഹത്തിന് ജനപിന്തുണയില്ലെന്ന് പറയുക, അദ്ദേഹം വർഗീയവാദിയാണെന്ന് പറയുക, ഇതൊന്നും അവിടെ അല്ല പറയേണ്ടത്. ഇന്ത്യൻ പാർലമെന്റ് പറഞ്ഞിട്ട് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. മോദിയെ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. പക്ഷേ അത് പറയേണ്ട വേദിയിൽ പറയണം, ഇന്ത്യൻ പാർലമെന്റിൽ പറയണം, അമേരിക്കയിലും ബ്രിട്ടനിലും കാനഡയിലും പോയല്ല പറയേണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്രം കണ്ട ഏറ്റവും അപകടകാരിയായ രാജ്യവിരുദ്ധനായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നു എന്നാണ് എനിക്ക് പറയാം. ഈ ഭരണകൂടത്തെ മാത്രമല്ല വിമർശിക്കുന്നത്, ഭരണകൂടത്തെ വിമർശിച്ചോട്ടെ, പക്ഷേ അതല്ല ചെയ്യുന്നത്, രാജ്യത്തെ മുഴുവൻ അദ്ദേഹം ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളും ആവിഷ്കരിക്കുന്ന ഒരാളായി മാറുകയാണോ എന്ന് സംശയമുണ്ട്. അല്ല, അതിനകത്തെ ഒരു മറുപടി പറയണമെങ്കിൽ, നമ്മൾ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് മദർലാൻഡ്. അമേരിക്കക്കാർ അതിനെ ഫാദറുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്, മദർലാൻഡ് എന്നല്ല അവർ ഉപയോഗിക്കുന്നത്, അത് അവരെ അച്ഛൻ്റെ ഒരു പാരമ്പര്യമാണെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മദർലാൻഡ്, അമ്മയുടെ രാജ്യം ഇന്ത്യ അല്ല, ഇറ്റലിയാണ്. അതിന് അദ്ദേഹത്തിന് ശരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ലാൻഡ് ഇന്ത്യയാണ്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ പകുതി ഇന്ത്യക്കാരനെ ആകുന്നുള്ളൂ, മുഴുവൻ ഇന്ത്യക്കാരനല്ലല്ലോ. സോണിയാഗാന്ധി ഇവിടെ വന്നിട്ട് ഇന്ത്യൻ പൗരത്വം എടുക്കാൻ 13 വർഷം വേണ്ടി വന്നു. രാജീവ് ഗാന്ധിയുടെ വധുവായി ഇവിടെ കടന്നു വന്ന്, ഭാര്യയായിട്ട് കടന്നു വന്ന് സോണിയാഗാന്ധി 13 വർഷത്തിന് ശേഷമാണ് പൗരത്വം സ്വീകരിച്ചത്. അതിലെല്ലാം ഉപരിയായിട്ട് പ്രധാനമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഇറ്റലിയിൽ നിന്ന് വിമാനം ചാർട്ടർ ചെയ്ത് ബന്ധുക്കളെ വരുത്തി ഇവിടെ. അന്ന് സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ഒരു അപകടത്തിൽ നിന്നും ഈ രാജ്യത്തെ രക്ഷിച്ച രണ്ടുപേരാണ്, ഒന്ന് മുലായം സിംഗ് യാദവും മറ്റൊന്ന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാം. സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ താമസിച്ച് 13 വർഷത്തിന് ശേഷം ചില കോൺഗ്രസ്സുകാർ ആനി ബസന്റിൻ്റെ കാര്യം പറയാം, ആനി ബസന്റ് ഇവിടെ നിൽക്കുന്നു, സോണിയാഗാന്ധി ഇവിടെ നിൽക്കുന്നു. ആനി ബസന്റ് ആരാന്നറിയാത്തതുകൊണ്ടാണ് ഇവ ഈ പറയുന്നത്. അപ്പോൾ ഇവർക്ക് സോണിയാഗാന്ധി ആരാണെന്നും അറിയില്ല, ആനി ബസന്റ് ആരാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞത്, ഈ നെഹ്റു ഫാമിലി സത്യത്തിന് അവരുടെ ഇടപാടുകൾ വളരെ ദുരൂഹമാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ബൊഫോഴ്സ് കേസിൽ കട്രോച്ചി എന്ന് പറഞ്ഞൊരാൾ വന്നു. കട്രോച്ചി സോണിയാഗാന്ധിയുടെ കസിനാണ്. ജോർജ് സോറസ് അവരും സോണിയാഗാന്ധിയുടെ ബന്ധുവാണ്. അപ്പം രാഹുൽ ഗാന്ധി വിദേശത്ത് നടന്ന് ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട വിഷയം, അപകടകാരിയായ ഈ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ, രാജ്യത്തിന് അപമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നോ എന്ന് ന്യായമായി തെറ്റിദ്ധരിക്കുന്ന സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരു പൗരനാണ് ഞാൻ. ഞാനൊരു ആൻറ്റി കോൺഗ്രസ് ഒന്നുമല്ല, ഞാൻ ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്ന ആളാണ്. ഇന്ദിരാഗാന്ധി കിച്ചാശക്തി ഉള്ളതുകൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹം ഇന്ത്യ 21-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകാൻ സ്വപ്നം കണ്ട ആളെങ്കിലുമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. രാജീവ് ഗാന്ധി 100% ഇന്ത്യക്കാരനായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി 100% ഇന്ത്യക്കാരനല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ തുടങ്ങിയ സ്വരത്തിൽ അത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, ഇത് ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും അപകടകാരി തന്നെയാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇരുന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ പൊതു താല്പര്യത്തിന് വിരുദ്ധമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നത് ഒന്ന്, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് തകർക്കാൻ ശ്രമിക്കുന്നു, അതാണ് രാഹുൽ ഗാന്ധി. കാരണം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളെ തകർത്താൽ സംശയിക്കേണ്ട, ഇന്ത്യ സാമ്പത്തികമായിട്ട് തകരും. ഇന്ത്യ സാമ്പത്തികമായിട്ട് തകരുന്നത് കാണാൻ താല്പര്യമുള്ള അമേരിക്കയിലെ വ്യവസായികൾക്കാണ് ഇക്കാര്യം, അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത സമയത്ത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്ന് ഒരു പക്ഷേ അംഗം ശ്രദ്ധിച്ച് കാണും. ബ്ലിക്സ് എന്ന് പറഞ്ഞ ഒരു ബംഗ്ലാദേശ് പ്രസിദ്ധീകരണത്തിനകത്ത് രാഹുൽ ഗാന്ധിക്ക് വെറോണിക്ക എന്ന് പറയുന്ന സ്ത്രീയിൽ 2 കുട്ടികളുണ്ടെന്നും അവരുടെ പേര് നായക് വിൻസിന്നും നിയ വിൻസിന്നും അങ്ങനെ കണ്ടാണ് 2 കുട്ടികളുടെ പേര് പറഞ്ഞ് അവരുണ്ടെന്നും പറഞ്ഞ് ബ്ലിറ്റ്സ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. നമ്മുടെ മലയാളത്തിലെ മാമാ മാധ്യമങ്ങൾ, മലയാളത്തിൽ മാധ്യമങ്ങളില്ല, ഈ മാമാകളിങ്ങനെ നടക്കുന്നുള്ളൂ, അതൊന്നും ഒരു മാധ്യമമേ അല്ല, ജനമൊന്നിവരെ പരിഗണിക്കുന്ന പോലും ഇല്ല.
ജനം വാർത്ത വായിക്കുന്ന ചരമ വാർത്ത അറിയാനും പരസ്യം കാണാനും ഒക്കെ അല്ലാതെ കേരളത്തിലെ കേരളത്തിൽ മാധ്യമപ്രവർത്തകരില്ല. അതാ വാസ്തവം. ആകപ്പാടെ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് സത്യം പറയുന്നത്, വേറെ ഒന്നും ഇല്ലല്ലോ. ആരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. വേറെ ആരെങ്കിലുമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ മലയാള മനോരമ ഈ രേഖാചിത്രം എഴുതിയതിനായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങൾ പള്ളിക്കുടത്തിൽ പോകുന്ന പടം, ഭാര്യയുടെ പടം, ഇത് പടം കിട്ടിയില്ലേ രേഖാചിത്രം. അവര് രേഖാചിത്രം വരയ്ക്കുമായിരുന്നല്ലോ. എന്തിനും രേഖാചിത്രം വരയ്ക്കും. നമ്മുടെ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോൾ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി തൂക്കിക്കൊന്നു, ഭൂഗർഭ ഗുഹയുടെ പടം തൂക്കിക്കൊല്ലുന്ന പടം ഒക്കെ കാണിച്ച ഇതുപോലെ കാണിച്ച തന്നെയായിരുന്നു. ഇനി പറഞ്ഞു വന്നത് ഈ കൊളംബിയയിലെ ഇദ്ദേഹത്തിന്റെ കാമുകി അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ, ബ്ലിറ്റ്സിന്റെ അഭിപ്രായം അനുസരിച്ച് അവരവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന കച്ചവടക്കാരൻ്റെ മകളാണ്. ചെറിയ കാര്യമാണോ ഇത്? ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ്സുകാർ പൊക്കിക്കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെ അമ്മ എന്ന് ബ്ലിറ്റ്സ് വിശേഷിപ്പിച്ച സ്ത്രീയെ വെറോണിക്ക, അവിടെ ഒരു മയക്കുമരുന്ന കച്ചവടക്കാരൻ്റെ മകളാണ് എന്നുള്ള കാര്യവും അവർ പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കണം, രാഹുൽ ഗാന്ധിയുടെ വേരുകൾ എങ്ങോട്ടാണ് കിടക്കുന്നത്? അപ്പോൾ അദ്ദേഹം വിദേശത്ത് പോയി ഇങ്ങനെയൊക്കെ പറയുന്നില്ല, എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഈ ഇത്രയും അപകടകാരിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ നമ്മുടെ രാജ്യത്തിലുള്ള പല പാർട്ടികളും കൂടി ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. അത് അവരുടെ ഒരു ഗതികേട് എന്നല്ല, അത് എന്ത് പറയാനാ, അവരുടെ ഒരു ഗതികേട്. ഇപ്പം ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറയുമ്പോഴേ ഈ ചുമന്നുകൊണ്ട് എത്ര നാൾ നടക്കും എന്നുള്ള കാര്യം. ഇപ്പോൾ ഹരിയാനയിലെ ഇലക്ഷൻ വരികയാണല്ലോ, ആം ആദ്മി പാർട്ടി സ്വന്തമായിട്ട് മത്സരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്തെ യു പിയിലെ അഖിലേഷ് യാദവിൻ്റെ സൗജന്യത്തിലാണ് സീറ്റ് കിട്ടിയത്, അല്ല കോൺഗ്രസ് വാങ്ങിച്ച സീറ്റൊന്നുമല്ല, അഖിലേഷ് യാദവിൻ്റെ സൗജന്യത്തിലാണ് സീറ്റ് വാങ്ങിച്ചത്. മദ്രാസിലെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ സൗജന്യത്തിലാണ് സീറ്റ് വാങ്ങിച്ചത്. കാമരാജൻ ആടാരെ പോലെ പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രി ഇരുന്ന സ്ഥലമാണ് തമിഴ്നാട്. അവിടാണ് ഈ ശബ്ദം. ജി കെ മൂപ്പനാർ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവായിരുന്നു, അവിടെ നിന്നാണ് സ്റ്റാലിൻ്റെ കാല് പിടിച്ച് സീറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ആന്ധ്രയിലില്ലല്ലോ, ജഗ്മോഹൻ റെഡ്ഡിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അയാൾ പോയി വരെ കോൺഗ്രസ് ഉണ്ടാക്കി, അങ്ങനെ അങ്ങ് പോയില്ലേ. എവിടെയാ ഉള്ളത്? രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാളിൻ്റെ ഇമേജിലാണ് തെലുങ്കാന പിടിച്ചെടുത്തത്, അല്ല രാഹുൽ ഗാന്ധിൻ്റെ ഇമേജിലല്ല. ഈ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ രാഹുൽ ജി, പ്രിയങ്ക ജി, വാദ്രാജിയുടെ ഒക്കെ പിന്നെ ഒരു ഇമേജിലെ ഏത് സ്റ്റേറ്റാണ് പിടിച്ചിട്ടുള്ളത്? ഇവർ ഇവരുടെ സ്വന്തം സ്റ്റേറ്റ് യു പി അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം യു പിയിലെ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് നേതൃത്വം കൊടുത്തത് പ്രിയങ്ക ഗാന്ധിയാണ്. രണ്ട് സീറ്റല്ലേ അവിടെ കിട്ടിയത്? അപ്പോൾ ഇവരിതൊന്ന് ജയിച്ചു കഴിഞ്ഞാൽ അത് രാഹുലിൻ്റെ വിജയമാണ്, തോറ്റാൽ അത് പ്രാദേശിക നേതാവിൻ്റെ പരാജയം. ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇപ്പം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അങ്ങ് ചോദിച്ചപ്പോഴേ ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വളരെ ഗൗരവത്തോടെ കാണണം. അദ്ദേഹം ഈ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, ഒരു അവസാനത്തെ ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം ഭാരതജോഡോ യാത്ര നടത്തി. കന്യാകുമാരി വന്നപ്പോഴേ അദ്ദേഹം ആതിഥ്യം സ്വീകരിച്ചത് ജോർജ് പുന്നയ്യ എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ്റെയാണ്. ജോർജ് പുന്നയ്യ പറഞ്ഞത്, അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ്, നരേന്ദ്രമോദിയെ നായ്ക്കൾ കടിച്ചു കീറുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഈ ജോർജ് പുന്നയ്യ പറഞ്ഞത്, നരേന്ദ്രമോദിയെ നായ്ക്കൾ കടിച്ചു കീറുന്നു. ഭാരതമാതാവിനെ തൊട്ട് എൻ്റെ കാല് മലിനമാക്കരുത്, ഭാരതമാതാവ് എന്ന കൺസെപ്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കും, ജോർജ് പുന്നയ്യ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ വീട്ടിൽ പോയാണ് അദ്ദേഹം രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ബന്ധങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച്, രാജ്യത്തെ സ്നേഹിക്കുന്ന ആരുമായും രാഹുൽ ഗാന്ധിക്ക് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകളുമായിട്ടും ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾക്കുമായിട്ടും രാഹുൽ ഗാന്ധി, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒരു ബന്ധവുമില്ല. ഈ പ്രതിപക്ഷ നേതാവ് അപകടകാരിയായ ഒരു രാഷ്ട്രീയ നേതാവെന്നാണ് എനിക്ക് തോന്നുന്നത്.